എബ്രഹാം തോമസിനെ ക്രൂശിച്ചു, കുഞ്ഞച്ചന്മാരെ വെറുതെ വിട്ടു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് കുറിയന്നൂർ സ്വദേശിയും ദുബായ് മാർത്തോമ ഇടവകയുടെ 2019-2020 രണ്ട് വർഷങ്ങളിലെ ഫിനാൻസ് ട്രസ്റ്റിയുമായിരുന്ന എബി എന്നറിയപ്പെടുന്ന എബ്രഹാം തോമസിനെ മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ കൽപ്പനപ്രകാരം ഇടവക സംഘത്തിൽ നിന്നും ആജീവനാന്തം പുറത്താക്കിയതായി കഴിഞ്ഞ ആഴ്ച കൽപ്പന ഇറക്കി. മാത്രമല്ല, മോഷ്ടിച്ച പൈസ ഒരു വർഷത്തിനുള്ളിൽ തിരികെ നൽകേണ്ടതാണ് എന്ന ഒരു ഉപദേശവും നൽകി. കൂടെ പ്രവർത്തിച്ച കോന്നി സ്വദേശിയായ അക്കൗണ്ടന്റ് സുരേഷ് മാത്യൂസിന് 2 വർഷം വിലക്കേർപ്പെടുത്തി. 80 ലക്ഷം രൂപയിൽ പരം അനധികൃതമായി കയ്യിൽ വയ്ക്കുകയും വിശ്വാസികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പള്ളിയിൽ ആരാധനയ്ക്കായി എത്തിച്ചിരുന്ന അൽ ജസീറ പാസഞ്ചർ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി ഉടമകളായ മാത്യു, റജി എന്നിവർക്ക് വാഹന വാടക നൽകിയതായി കള്ളയോപ്പിട്ട് പണം പള്ളിയിൽ നിന്ന് മാറ്റുകയും കമ്പനിക്ക് ട്രസ്റ്റിയുടെ പേഴ്സണൽ ചെക്ക് ഈടായി നൽകുകയുമാണ് ഉണ്ടായത്. ഈ തട്ടിപ്പ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ITA ന്യൂസ് ആയിരുന്നു. 2021 ആഗസ്റ്റ് 17 കുവൈറ്റ് വികാരിയുടെ കോടികളുടെ തട്ടിപ്പിന് ശേഷം ദുബായ് ട്രസ്റ്റിയുടെ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് എന്ന തലക്കെട്ടോടെ ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. അന്നും മാർത്തോമ സഭയെ നശിപ്പിക്കുവാൻ ഞങ്ങൾ വ്യാജവാർത്ത നൽകുകയാണ് എന്ന ആരോപണവുമായി ഒരു കൂട്ടർ വന്ന കാര്യവും ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. എന്നാൽ ഞങ്ങൾ അന്ന് നൽകിയ വാർത്ത അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടി. ഞങ്ങൾ നൽകിയ വാർത്ത കണ്ടതിനെ തുടർന്ന് വാഹനമോടിയ, പണം കിട്ടാതെ ഗ്യാരണ്ടി ചെക്കുമായി കാത്തിരുന്ന അൽ ജസീറ ഉടമകൾ തങ്ങൾക്ക് പണം കിട്ടിയില്ല എന്നത് കാണിച്ച് വികാരിക്ക് രേഖാമൂലം പരാതി നൽകുകയും നിലവിലെ വികാരിയായ ജിനു ഈപ്പൻ കുര്യൻ ട്രസ്റ്റിയെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ കാലയളവിലെ ഓഡിറ്റർ ജിജി മാത്യുവിൻ്റെ ഓഡിറ്റിംഗിൽ നടന്ന സകല തട്ടിപ്പുകളും പുറത്തു വരികയായിരുന്നു. ഇതേ തുടർന്ന് എക്സ്റ്റേണൽ ഓഡിറ്റിംഗിന് സഭ എറണാകുളം ആസ്ഥാനമായുള്ള കോവൂർ അസോസിയേറ്റ്സിനെ കമ്മീഷനായി വെക്കുകയും അവർ ഈ ക്രമക്കേടുകൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മാസങ്ങളോളം ചില മെത്രാന്മാരുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് നടപടി നീണ്ടുപോയെങ്കിലും ഒടുക്കം കഴിഞ്ഞയാഴ്ച ട്രസ്റ്റിയായിരുന്ന എബ്രഹാം തോമസിന് ആജീവനാന്ത വിലക്കും അക്കൗണ്ടന്റിന് 2 വർഷം വിലക്കും ഏർപ്പെടുത്തി കൽപ്പന ഇറങ്ങി. എന്നാൽ വൈസ് പ്രസിഡന്റിനും ട്രാൻസ്പോർട്ട് കൺവീനറുമായിരുന്ന മാത്യുസി പഴയമഠത്തിനെതിരെയും ഇദ്ദേഹത്തിന്റെ ക്രമക്കേടുകൾ പൊതിഞ്ഞു വെക്കുവാനും ശ്രമിച്ച ഇന്റേണൽ ഓഡിറ്റർ സജി ജോർജിനെതിരെയും യാതൊരു നടപടിയും എടുത്തില്ല എന്നതും ഇടവകാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ട്രാൻസ്പോർട്ട് കൺവീനർ എന്ന നിലയിൽ മാത്യുസി പഴയമഠത്തിന്റെ ചുമതലയായിരുന്നു കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുകയും ചെയ്തു. എന്നാൽ ഇതേ പള്ളിയിൽ 2018-2019 കാലഘട്ടത്തിൽ അക്കൗണ്ട് ട്രസ്റ്റി ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചപ്പോൾ ആ പണം സമയബന്ധിതമായി തിരികെ അടപ്പിക്കുവാൻ ഏറെ പരിശ്രമിച്ച, പണം പൂർണ്ണമായും തിരികെ അടപ്പിച്ച ട്രസ്റ്റിയെ ധാർമ്മികതയുടെ പേരിൽ 10 വർഷത്തേക്ക് ഇടവക സംഘത്തിൽ നിന്ന് വിലക്കേർപ്പെടുത്തി. അവരുടെ ഭാഗമൊന്ന് കേൾക്കുവാൻ പോലും ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായി. അന്ന് ഓഡിറ്റർമാരുടെ പേരിലും നടപടിയെടുത്തിരുന്നു. ഇടവക പൊതുയോഗവും ഭദ്രാശ്രമ എത്രാപോലിത്തയും അടക്കം പാസാക്കിയ കണക്കിലാണ് വീണ്ടും ക്രമക്കേട് കണ്ടുപിടിക്കപ്പെട്ടതെന്ന് ഓർക്കണം. ഈ 2 സാമ്പത്തിക ക്രമക്കേട് നടക്കുമ്പോഴും ഇടവക വികാരി സിജു സി ഫിലിപ്പായിരുന്നു. ഇടവകയുടെ പൂർണ്ണ ചുമതല ഇടവക പട്ടക്കാരനായിരുന്നിട്ടുകൂടി ധാർമ്മികതയുടെ പേരിൽ പോലും അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു നടപടിയും എടുത്തില്ല. കാരണപ്പോൾ അദ്ദേഹം സസുഖം ബർണബാസ് ബിഷപ്പിന്റെ മാതൃ ഇടവകയായ കോട്ടയം അഞ്ചേരി പള്ളിയിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. തട്ടിപ്പ് നടത്തുന്ന, തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്ന കത്തനാർമാർക്ക് പരിപൂർണ സംരക്ഷണം, തയ്യൽക്കാരനായ അൽമായന് ഒരു നീതി, അൽമായന്മാരായ കുഞ്ഞച്ചന്മാർക്ക് മറ്റൊരു നീതി, മെത്രാന്മാരുടെ കണ്ണിലെ കരടുകൾക്ക് 10 ആണ്ടുകൾ വിലക്ക്, പാരിഷ് ബസ് സർവീസിന്റെ വാടക തുകയായ 53,000 രൂപ കൊടുക്കാതെ കൊടുത്തു എന്ന് രേഖയുണ്ടാക്കി, കളർ റെസിപ്റ്റ് ഉണ്ടാക്കി ബസ്സുകാരുടെ കൃത്രിമ ഒപ്പിട്ടു, പകരം ബസ് ഉടമയ്ക്ക് ട്രസ്റ്റിയുടെ 2 പേഴ്സണൽ ചെക്കുകൾ നൽകി, അത് ബൗൺസായി. ഇതിന്മേൽ രേഖാമൂലം ബസ്സുടമ വികാരിക്ക് പരാതി നൽകി എന്നത് കൂടാതെ 35,000 രൂപ മാത്രമേ കൈവശം വെക്കാവൂ എന്നിരിക്കെ ലക്ഷങ്ങൾ കൈവശം വെക്കുകയും ചെയ്തു. ഇക്കാലയളവിൽ സഭയിലേക്ക് അടക്കേണ്ടുന്ന പണവും അടച്ചില്ല. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ 535 എൻട്രികൾ തിരുത്തി തുടങ്ങിയ നിരവധി ക്രമക്കേടുകൾ കമ്മീഷൻ കണ്ടെത്തി. ഭദ്രാസന ബിഷപ്പിനും വൈദികനും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നിരിക്കെ ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും ബലിയാടാക്കി ബാക്കിയുള്ളവർ മിടുക്കന്മാരായി രക്ഷപ്പെടുന്ന നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്നും അതുകൊണ്ട് വൈദികന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പേരിൽ കർശന നടപടിയെടുക്കണമെന്നും, അല്ല എങ്കിൽ ധാർമ്മികതയുടെ പേരിൽ കഴിഞ്ഞ വർഷം ശിക്ഷാ നടപടികൾക്കിരയാക്കിയവരുടെ പേരിലുള്ള നടപടികൾ ഉടൻ റദ്ദാക്കണമെന്നും വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നു.
സ്വപ്നയിൽ ശതകോടികൾ തട്ടിയ തീവട്ടികളുടെ രാജാവായ വിരമിച്ച കത്തനാരെ, കട്ടുവിഴുങ്ങിയത് പോരാ കുറച്ചുകൂടി വെട്ടുവിഴുങ്ങൂ എന്ന അഭ്യർത്ഥനയുമായി കാക്കനാട്ടെ സ്കൂളിൽ വീണ്ടും പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നവരെ വെട്ടുവാനായി കത്തനാരുടെ ഡൽഹിയിൽ റോയിട്ടേഴ്സിൽ ജോലി ചെയ്യുന്ന മകൻ കൊച്ചു തീവട്ടി അവിടുത്തെ മഞ്ഞപത്രങ്ങളിൽ വ്യാജ വാർത്ത കൊടുത്തു വിരട്ടുന്നു. അപ്പൻ വക്കീൽ നോട്ടീസ് അയച്ചു വിരട്ടുന്നു. സ്കൂൾ ജീവനക്കാരൻ്റെ കൊലപാതകം ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ അച്ഛൻ തീവട്ടിയുടെ വാർത്ത മകന് ദേശീയ മാധ്യമങ്ങളിൽ നൽകേണ്ടി വരുമെന്ന് ഇപ്പോൾ ഏതാണ്ട് തീർച്ചയായി. എൻ്റെ കൊള്ള മുതലിൻ്റെ പങ്കുപറ്റാത്ത, ഞാൻ നൽകിയ കവർ മേടിക്കാത്ത ഒരൊറ്റ ബിഷപ്പും മാർത്തോമാ സഭയിലില്ലെന്നാണ് ഈ തീവട്ടി വൈദികൻ പറയുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലും. അതിനാൽ തനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ തീവട്ടി കത്തനാർ. മാത്രമല്ല, മകൻ റോയിട്ടേഴ്സിലാണ്, റോയിട്ടേഴ്സിൽ. Much awaited biopic pledge to protect is out now. Anson Thomas, a real-life hero whose noble effort reduced thousands of helpless women from red light area and helped them reclaim new lives. Now, stream on the OTT platform ARC 71. Download the ARC 71 app and watch now. Eyeway News, an eye for truth.